ദൈവനാമത്തിന്റെ മഹത്വം കൊണ്ടാകട്ടെ. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പലവിധമായിരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകും, അവയെ നേരിടേണ്ടി വരാം. അങ്ങനെയുള്ള പല ഘട്ടങ്ങളിലും നാം ഭാരപ്പെടുന്നവരായിട്ട് തീരാറുണ്ട്. എന്നാൽ ഏത് സാഹചര്യത്തിലും നമുക്ക് ഇപ്പോ തകരും എന്ന് തോന്നുന്ന സാഹചര്യത്തിലായാലും നാം ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്, അവരുടെ ശ്രദ്ധയിലാണ്. അവൻ നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ഒരു ആളുടെ ജീവിതമാണ്, അല്ലെങ്കിൽ ദൈവം അതിശയമായിട്ട് ഇടപെട്ടതായിട്ടുള്ള ഒരു ചിത്രമാണ് ഞാൻ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. അത് വേറെ ആരുമല്ല, ഈ സരഫാത്തിൽപ്പെട്ട സീദോൻ പട്ടണത്തിൽ വസിച്ചതായിട്ടുള്ള ഒരു വിധവയുടെ ചരിത്രമാണ്. ആ അതിനൊരു വാക്യം വായിക്കുക. വിധവയുടെ അടുക്കൽ ഒരു പ്രവാചകനെ അയക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഒന്നിര രാജാക്കന്മാർ 17 അധ്യായത്തിന്റെ 9 വാക്യമാണ്. അത് ഏലിയാവ് പ്രവാചകനോട് പറഞ്ഞതായിട്ടുള്ള വാക്കാണ്. നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സരേഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കാം, നിന്നെ പുലർത്തേണ്ടതിനെ അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഏലിയാവല്ല നമുക്ക് ഇന്നത്തെ വിഷയം. ഏലിയാവിനെ അയച്ചതായിട്ടുള്ള, അല്ലെങ്കിൽ ഏലിയാവ് അയക്കപ്പെട്ടതായിട്ടുള്ള ആ സീദോനിലുള്ള ആ സരഫാത്തിലെ വിധവയാണ് വിഷയം. ഈ വിധവ വസിക്കുന്ന പട്ടണം നാം ഇതിലൂടെ വായിച്ചു, സീദോനാണ്. സീദോനോട് ചേർന്ന സരഫാത്ത്, ഈ സീദോനിലെ രാജാവ് എന്ന് പറയുന്നത് ഈ എത്ത്ബാൽ എന്ന് പറയുന്ന ഒരു രാജാവാണ്. അത് നാം 16 അധ്യായത്തിന്റെ ഇതിന് തന്നെ തൊട്ടു മുകളിലുള്ള അധ്യായത്തിന്റെ 31 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്ന നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോനിയ രാജാവായ ഏത്ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിക്കുകയും ചെയ്തു. ഇവിടെ നോക്കുക, എത്ത്ബാൽ എന്ന് പറയുന്ന ആ പേരിന്റെ അർത്ഥം ബാലിന്റെ ദാസൻ എന്നാണ്. അപ്പോൾ സീദോൻ രാജാവ് എന്ന് പറയുന്നത് ബാലിന്റെ ദാസൻ എന്ന് പറയത്തക്കവണ്ണം ബാലിന്റെ ഒരു പ്രവാചകനും കൂടിയായിരുന്നു. അവിടെ ബൈബിളിന് വെളിയിലുള്ള ചരിത്രം പറയുന്നത് അവൻ ബാലിന്റെ പൂജാരിയായിട്ടിരിക്കുമ്പോൾ തന്റെ ജ്യേഷ്ഠനായിരുന്ന രാജാവ് ആ ജ്യേഷ്ഠനെ കൊന്ന് രാജ്യത്വം കൈക്കലാക്കിയവനാണ് എന്നാണ് ചരിത്രം പറയുന്നത്. ഇനി അത് ഏതോ ആകട്ടെ, ബൈബിൾ പറയുന്നുണ്ട് അവൻ ബാലിന്റെ ദാസനായിരുന്നു എന്ന്. തന്നെയുമല്ല, ആഹാബ് രാജാവിന്റെ ഭാര്യയായ ഇസ്മയിലിന്റെ ബാലിന്റെ സേവയും ബാലിന്റെ സേവകന്മാരെ സംരക്ഷിച്ചതും അതുമൂലം ദൈവത്തിന്റെ പ്രവാചകന്മാരെ കൊന്നൊടുക്കിയ കഥയൊക്കെ നമുക്കറിയാം. അത് ലഭിച്ചത് ഈ എത്ത്ബാലിൽ നിന്നാണ്. അല്ല, അവന്റെ മകളെ വിവാഹം കഴിച്ച ശേഷം ആഹാബ് വിഗ്രഹത്തെ സേവിച്ചു എന്നാണ്, ബാലിനെ സേവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇസബേലിൽ കണ്ടതായിട്ടുള്ള ക്രൂരതയും ആ ബാലിനോടുള്ള തന്റെ സേവയും ഒക്കെ ഈ പിതാവിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്, അതവിടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ രാജ്യത്ത് ഒരാൾക്ക് വിശ്വാസത്തോടുകൂടെ, ദൈവവിശ്വാസത്തോടുകൂടെ ജീവിക്കുക എന്നുള്ളത് എളുപ്പമല്ല. പ്രത്യേകിച്ചും ഒരു വിധവയ്ക്ക് അത് എളുപ്പമല്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും.
ഈ വിധവ പക്ഷേ തന്റെ വിശ്വാസം കാത്ത് ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവം ഏലിയാവിന് വിധവയുടെ അടുക്കലയച്ചതും വിധവയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ദൈവശബ്ദം കേൾക്കുവാൻ ആ വിധവയ്ക്ക് സാധിച്ചു. എല്ലാവിധ പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണ് അവൾ ജീവിക്കുന്നത്. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന അറിഞ്ഞാൽ ഒരുപക്ഷെ തല പോകുന്ന അവസ്ഥയാണ്. അതൊരു വിധവ സ്വാധീനതയൊന്നുമുള്ള വ്യക്തിയല്ല. എങ്കിലും പ്രതികൂലമായിരുന്ന വിശ്വാസം കാക്കുന്നത് എങ്കിലും താൻ വിശ്വാസം കാത്ത് ജീവിച്ചു. അതുകൊണ്ടാണ് ദൈവം അവളോട് സംസാരിച്ചപ്പോൾ അവൾക്കത് കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. മാത്രമല്ല, കർത്താവ് തന്നെ പറയുന്നുണ്ട്, മത്തായി അല്ല സോറി ലൂക്കോസ് 4:25-26 പറയുന്നുണ്ട്, ആ 3.5 വർഷക്കാലം മഴ പെയ്യാതിരുന്നപ്പോൾ ഇസ്രായേലിൽ വേറെ സ്ത്രീകളില്ലാതിരുന്നിട്ടല്ല ആ സരഭാത്തിലെ വിധവയുടെ അടുക്കിലേക്ക് എലിയാവിനെ പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞാൽ ദൈവഭക്തിയായിരുന്ന ഒരു സ്ത്രീയാണ് അവളെന്നുള്ളത് കർത്താവ് തന്നെ സാക്ഷീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ അതിനെ കൺക്ലൂഡ് ചെയ്ത് എനിക്ക് പറയുവാനുള്ളത്, ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലായാലും നമുക്ക് ദൈവത്തെ സേവിച്ചു മുന്നോട്ട് പോകുവാൻ കഴിയും. നാം അമിത ആവേശം കാണിച്ചോ മണ്ടത്തരങ്ങൾ കാണിച്ചോ ഒന്നുമല്ല, ഞാൻ വിവേകത്തോടുകൂടെ നിൽക്കുന്നുവെങ്കിൽ നമുക്ക് ഏത് സാഹചര്യം ഏത് പ്രതികൂലങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ദൈവത്തെ സേവിപ്പാൻ കഴിയും. അതിന് ഈ വിധവ നമുക്ക് ദൃഷ്ടാന്തമായിട്ട് ജീവിക്കുന്നുണ്ട്. സാഹചര്യങ്ങളെ പഠിച്ചുകൊണ്ട് നാം പലപ്പോഴും നമ്മുടെ ആത്മീക നിർവീര്യതയെ നാം അത് അതിനെ പറഞ്ഞ് അതിനെ കുറിച്ച് അത് ഇല്ലാതാക്കുവാൻ അല്ലെങ്കിൽ അതിൻ്റെ ആക്കം കുറയ്ക്കുവാൻ നാം ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കുറവ് മൂടി വയ്ക്കുവാൻ അതിനെ മറയ്ക്കുവാൻ നാം പലപ്പോഴും സാഹചര്യങ്ങൾ ചൂണ്ടിക്കൊണ്ട് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവരുടെ നേരെ ഞാൻ അടക്കമാണ് പറയുന്നത്, വിധവ വിരിൽ ചൂണ്ടുകയാണ്. എനിക്ക് യത്ബാലിന്റെ രാജ്യത്ത് വിശ്വാസം കാത്ത് ജീവിക്കാൻ കഴിയുമെങ്കിൽ വിധവയെ ഞാൻ ഒരു കുഞ്ഞുമായിട്ട് പരിമിതികളിൽ മധ്യത്തിൽ താമസിക്കുന്ന എനിക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾ സാഹചര്യത്തെ പഴിയായിരുന്നു എന്ന് ആ വിധവ നമ്മുടെ നേരെ വിരൽ ചൂണ്ടുകയാണ്. അതുകൊണ്ട് നമുക്ക് ഏത് സാഹചര്യമായാലും ദൈവത്തെ സേവിപ്പാൻ തക്കവണ്ണം, വിശ്വാസം വിടാതെ മുറുകെ പിടിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ. മറ്റൊരു കാര്യം വിധവയിൽ കണ്ട സമർപ്പണമാണ്. അവിടെ ആ 17-ാം അധ്യായത്തിൽ തന്നെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ എഴുന്നേറ്റ് സരഫാത്തിന് പോയി, അവൻ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ച് എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ 3.5 വർഷം മഴയില്ലാതിരുന്നാൽ സ്ഥിതി നമുക്ക് ഊഹിക്കാം. രാജാവ് തന്നെ തന്റെ കാര്യസ്ഥനെ കൂട്ടി പുല്ലന്വേഷിച്ച് നടക്കുന്ന ഗതികേടാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഈ വിധവ വിറക് വെറുക്കുവാൻ പട്ടണത്തിന് പുറത്തു വന്നു. പട്ടണം അതിൽ കഴിഞ്ഞത്രത്തോളം പോയിട്ടാണ് അവളുടെ വീട് നിറഞ്ഞുകൂടെ. ഏതായാലും അവളുടെ വീട്ടിൽ നിന്ന് പട്ടണത്തിന് പുറത്ത് അവൾ വന്ന് വിറക് പെറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏലിയാവ് ആവശ്യപ്പെടുന്നത് ഈ വെള്ളം വേണമെന്ന്. അവള് ഒരു പിന്നീടുള്ള സംസാരത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒരു പിടി മാവും ശകല എണ്ണയും ഉണ്ട്, 2 റൊട്ടി ചുട്ട് മോന് ഞാനും കഴിച്ചിട്ടുണ്ട്, മരിക്കാതിരിക്കുക, അങ്ങനെ പിന്നെ ഒന്നും കിട്ടാനില്ല. അപ്പോ അങ്ങനെ ഗതികെട്ട അവസ്ഥയിലിരിക്കുന്ന ഒരാള് ആ പട്ടിണി കൊണ്ട് മരിക്കുക, മരണത്തിന്റെ പക്കത്തെത്തിയിരിക്കുന്ന മകനുള്ള ആ വിധവ
അതെങ്ങനെയെങ്കിലും രൊട്ടിച്ചിടുവാനുള്ള വിറക് ശേഖരിക്കുവാൻ നമ്മൾ സമയത്ത് കഴിയാവ് പറഞ്ഞു പോയിട്ട് വെള്ളം കൊണ്ടുപോകാം. സാധാരണ നിലയിൽ ആരും അതനുസരിക്കുകയില്ല. പ്രവാചകനെ തനിക്ക് വെളിവില്ലെന്ന് പറഞ്ഞ് അവൾ അവളുടെ കാര്യം നോക്കുമായിരുന്നു. പക്ഷെ അവളോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. അവൾ ദൈവത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചിട്ടുള്ളവളാണ്. ദൈവത്തിന് എന്നവണ്ണം വെള്ളം കൊടുക്കുവാൻ അവളുടെ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അവൾ പോകുന്ന കാഴ്ച നാം കാണും. ആ പോകുമ്പോൾ ഞാനത് വായിച്ചില്ല, എന്റെ താഴെയുണ്ട്, ആ വായിച്ച വാക്യത്തിന്റെ പത്തിന്റെ താഴെ ആദ്യം ചുടുന്നപ്പോ എനിക്ക് കൊണ്ടുപോവാ എന്നും പറയുന്നു. അത് കേട്ടാൽ എന്തൊരു ക്രൂരതയാണ്! ഒരു ശകലം രണ്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മുളക്കുറുട്ടിയും കഴിച്ച് മരിക്കാൻ കിടക്കുന്ന ആളോട് ആദ്യം ഉണ്ടാക്കുന്നത് എനിക്കതാ എന്ന് പറയുന്നു. എന്ത് കഠിനം എന്ന് തോന്നിപ്പോകാം. പക്ഷെ വിധവ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. അല്ല, അവൾക്കറിയാം അവൾ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ദൈവത്തിന് മുൻഗണന കൊടുത്തുള്ള ഒരു ജീവിതമാണ് അവൾക്കുണ്ടായത്. അതുകൊണ്ട് അവൾ അതിനും തയ്യാറായതായിട്ട് കാണും. മാത്രമല്ല, അവളുടെ സമർപ്പണത്തിലെ മൂന്നാമത്തെ കാര്യം, ഒന്ന് വെള്ളം കൊടുക്കുവാൻ അവൾ തയ്യാറായി, മറ്റൊന്ന് ആദ്യത്തെ അപ്പം അവന് കൊടുക്കുവാനായിട്ട് തയ്യാറായി, മൂന്നാമത് അവനെ ഭവനത്തിൽ താമസിപ്പിക്കുവാനായിട്ട് അവൾ തയ്യാറായി. ആ സാഹചര്യം ഓർത്ത് നോക്കണം. ആഹാബ് രാജാവ് അതോ ഉപദ്യാവ് പറയുന്നുണ്ട്. എന്റെ ശേഷമുള്ള അധ്യായത്തിൽ ഉപദ്യാവ് പറയുന്നത് ഏലിയാവിനെ കണ്ടപ്പോ പറഞ്ഞ നിന്നെ അന്വേഷിച്ച് രാജാവ് പോകാത്ത രാജ്യങ്ങളില്ല, അവരൊക്കെ നിന്നെ കണ്ടിട്ടില്ലെന്ന് പറയുമ്പോൾ കണ്ടിട്ടില്ലെന്ന് സത്യം ചെയ്യിക്കും. അത്രമാത്രം ഇന്റൻസീവായിട്ട് രാജാവ് അന്വേഷിച്ച് നടക്കുന്നവനാണ് ഏലിയാവ്. ആ അന്വേഷിച്ച് നടക്കുന്ന രാജാവിന്റെ അമ്മായിപ്പന്റെ നാട്ടിൽ കിടക്കുന്ന വിധവയ്ക്ക് ഏലിയാവിനെ താമസിക്കാൻ എങ്ങനെ ധൈര്യം വരും? അവിടെയാണ് അവളുടെ ദൈവത്തിലുള്ള ആശ്രയം, സമർപ്പണം വ്യക്തമാക്കുന്നത്. ദൈവം പറഞ്ഞിട്ടാണ്, ചുറ്റുപാട് എന്തും ആയിക്കൊണ്ടിരുന്നത്, ദൈവം പറഞ്ഞിട്ടാണ് അവൾ ആ പ്രവാചകനെ സ്വീകരിച്ചതായിട്ട് കാണുന്നത്. അത് നമുക്ക് വെല്ലുവിളിയല്ലേ? അതെ, തീർച്ചയായിട്ടും അത് നമുക്കൊരു വെല്ലുവിളി തന്നെയാണ്. നമ്മുടെ സമർപ്പണത്തിൽ മാത്രമുണ്ട്, നമ്മുടെ കാര്യങ്ങൾ ഒഴിവാക്കി എന്തെങ്കിലും ഭയപ്പെടുന്ന ചുറ്റുപാടുകളുണ്ടെങ്കിൽ അത് അവഗണിച്ചുകൊണ്ട് എത്രമാത്രം ദൈവത്തിന് സേവിപ്പാൻ, ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിപ്പാൻ നമുക്ക് സാധിക്കണം. അതാണ് വിധവ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി അങ്ങനെ ചെയ്തു, വിധവയ്ക്ക് വല്ല നഷ്ടമുണ്ടായോ? ഒന്നും ഉണ്ടായില്ല. അവൾക്ക് ഒരു മകനെ കിട്ടി എന്നുള്ളത് നാം കാണുന്നുണ്ട്. തനിയുമല്ല, അവളും അവൾ നേരത്തെ പറഞ്ഞാൽ ഞാനും മകനും നിന്നിട്ട് മരിക്കാം. അവൻ പക്ഷെ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അവൾക്കും മകനും ആ ക്ഷാമം കഴിവോളം അവൾക്കും മകനും സുരക്ഷിതമായിട്ട് കഴിക്കുവാനുള്ളത് വകയുണ്ടായി. അതുമാത്രമല്ല, അവളുടെ കുടുംബക്കാരും അഹോവൃത്തി കഴിച്ചു എന്ന് നാം വായിക്കുന്നു. അവൾ കഷ്ടിച്ച് രണ്ട് ഉണക്കുരുട്ടി കഴിച്ച് പിന്നൊന്നും കിട്ടാതെ വിശന്നാകുവാനിരുന്ന അവരെ സുഭിക്ഷിതയോടെ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവരെ കുടുംബക്കാർക്കും അതിന്റെ ഫലമുണ്ടായി എന്ന് നാം കാണും. അപ്പോൾ അവൾ ദൈവത്തിന് ഈ മുൻഗണന കൊടുത്തതുകൊണ്ട്, ദൈവത്തിന് വേണ്ടി അത്രമാത്രം തന്നെ തന്നെ സമർപ്പിച്ചതുകൊണ്ട് അവൾക്ക് നന്മയുണ്ടായി. പ്രതീക്ഷിച്ചതിലപ്പുറം നന്മയുണ്ടായി. അറിയിച്ചതിലപ്പുറം ഒന്നും പറയാനില്ല, പ്രതീക്ഷിച്ചതിനപ്പുറം പോലും നന്മ അവൾക്കുണ്ടായി. മാത്രമല്ല, മഹാനായൊരു പ്രവാചകനെ സംരക്ഷിക്കുവാൻ ഒരു വിധവയായ അവൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് അതിശയമല്ലേ? അതിശയമാണ്. പലപ്പോഴും ദൈവം അങ്ങനെയാണ്, നമുക്ക് സമർപ്പണമുണ്ടെങ്കിൽ
ദൈവത്തിന് നാം മുൻഗണന കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അർഹതയ്ക്കപ്പുറമായിട്ടുള്ള വൻകാര്യങ്ങൾ നമ്മളിൽ കൂടെ നടത്തുവാൻ ദൈവത്തിന് കഴിയും. അതിന് വലിയ പ്രസംഗീകനാവണമെന്നില്ല, അതിന് വലിയ നമുക്ക് മനുഷ്യർ കാണപ്പെട്ടുള്ള സൽപ്രവൃത്തികളാണെന്നില്ല, അതൊക്കെ നല്ലതാണ്. പക്ഷേ നമുക്ക് പ്രാർത്ഥന ഉണ്ട്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നുമുണ്ട്, നമ്മുടെ ജീവിതം മാതൃകയാക്കിയിട്ടുണ്ട്, വൻകാര്യങ്ങളെ നടത്തുവാൻ കഴിയും, അതിന് ദൈവത്തിന് സാധിക്കും. അപ്പൊ ഇതയ്ക്ക് വിധവയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ നമുക്കും കഴിയും. മാത്രമല്ല, മൂന്നാമത്തെ അവൾ നേടിയ ഗുണമാണ് എന്നെ അധികം ത്രസിപ്പിച്ചത്. അവിടെ 10:10-43 കർത്താവ് പറയുന്നുണ്ട്, പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. അയ്യോ, ഞാൻ ആ ചീറ്ററിന്റെ ഭാഷയിൽ കണ്ടു, എനിക്ക് വാസ്തവത്തിൽ കൊതി തോന്നി, ചത്തത്തില്ലാത്തൊരു അനുഭവം തോന്നി. കാരണം പ്രതിഫലം വാങ്ങിക്കുവാൻ നിൽക്കുന്ന കൂട്ടത്തിൽ അവിടെ ഏലിയാവുണ്ട്, ഏലീശയുണ്ട്, ദാനിയേൽ മുതൽ പ്രവാചകന്മാരുണ്ട്, അതുപോലെ തന്നെ ഈ മറ്റ് പ്രവാചകന്മാരുടെ നിര തന്നെ അവിടെ ഉണ്ടാകും. ആ കൂട്ടത്തിലാണ് ഈ വിധവ നിൽക്കുക. ഒന്ന് ആലോചിച്ചു നോക്കുക, നിസ്സാരയായി കിടന്ന വിധവ, ഏലിയാവ്, ഏലീശ, നാഥാൻ, ദാനിയേല്, യെശയ്യാവ് മുതലായിട്ടുള്ള വമ്പന്മാരായിട്ടുള്ള പ്രവാചകന്മാരുടെ നിരയിൽ അവർക്കുള്ളതുപോലെ പ്രതിഫലം വാങ്ങിക്കാൻ അവൾ നിൽക്കും. ഏലിയാവിന് വേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ട് അവൾക്ക് എന്തുണ്ടായി? നഷ്ടമുണ്ടായി? ഒന്നും ഉണ്ടായില്ല. അവൾ അറിയിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള നന്മ അവൾക്കുണ്ടായി. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ പോയിന്റ് വിടാം, വിഷയം വിടാം. ദൈവത്തിന്റെ കരുതലാണ്. ദൈവം ആ വിധവയെ അറിഞ്ഞിരുന്നു, തന്നെ സ്നേഹിക്കുന്ന ഒരു വിധവ എന്ന് ദൈവം കണ്ടിരുന്നു. ആ പ്രതികൂലത്തിന്റെ മധ്യ വിശ്വസ്തയായിട്ട് നിൽക്കുന്ന വിധവയെ ദൈവം കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ദൈവത്തിന്റെ മനസ്സിലായി, അവൾ പട്ടിണി കൊണ്ട് ചാകുവാനുള്ള വക്കത്ത്, മരണത്തിന്റെ വക്കത്തെത്തി. ഇനി ഞാൻ പ്രവർത്തിച്ചേ മതിയാകൂ, ഇനി അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് ദൈവം കണ്ട് ഈ പ്രവാചകനെ അവളുടെ അടുക്കിലേക്ക് അയച്ചു. അതുപോലെ എന്തുണ്ടായി? പ്രവാചകന് അവളൊരു ശരണമായി. പ്രവാചകൻ മൂലം അവൾക്ക് ശരണമായി, അല്ലെങ്കിൽ അവൾക്ക് നന്മയായി. ഇപ്പൊ നോക്കുക, ദൈവത്തിന്റെ വഴികൾ. ദൈവം ആരെയും കാണാതെ പോകുന്നില്ല, അവനെ സ്നേഹിക്കുന്നവരെ അവഗണിക്കുന്നില്ല, അറിയാതെ പോകുന്നില്ല. തക്ക സമയത്ത് അവൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ചെയ്യും. അവളെ സഹായിപ്പാൻ ദൈവം മനസ്സുവെച്ചു. അതേസമയം ഏലിയാവിനെയും സംരക്ഷിക്കുവാൻ ദൈവം മനസ്സുവെച്ചു. അതുകൊണ്ട് ഏലിയാവിനെ അവളുടെ അടുക്കൽ അയച്ചുകൊണ്ട് ഏലിയാവിനെ സംരക്ഷിക്കുകയും അവളെ പോഷിപ്പിക്കുകയും ചെയ്തു. ഏലിയാവ് മൂലമാണല്ലോ അവൾക്ക് അനുസരിച്ചത്. അപ്പോൾ ദൈവം നമ്മുടെ പ്രവൃത്തികളെ അറിയുന്നുണ്ട്. ദൈവം നമ്മെ അവഗണിക്കുന്നില്ല. ഇസ്രായേൽ പലപ്പോഴും പറഞ്ഞു, ദൈവമേ നീ എന്താണ് മുഖന്നിരിക്കുന്നത്, നീ എന്താണ് ഞങ്ങൾ ഓർക്കാത്തത്, അനുഭവിക്കുന്നില്ല. ദൈവം ആവശ്യമായ നിലയിൽ ഓർക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിലയിൽ ആ വിധവയും ദൈവം കണ്ടു. തന്നെ സ്നേഹിക്കുന്നവരെ താൻ ഒരിക്കലും കൈവിടുന്നില്ല, ഒരിക്കലും മറക്കുന്നില്ല. അത് നമുക്ക് പ്രചോദനമാകട്ടെ. ആമേൻ.